അപ്പൊ ലൈവ് ഒന്ന് കട്ട് ആയിപ്പോയി. എന്താ ഇഷ്യൂ എന്ന് അറിയത്തില്ല. ടി കെ ആർ എഫിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ കത്തുന്നുണ്ട്. അതെന്താ സീൻ എന്ന് എനിക്ക് അറിഞ്ഞില്ലത്. ടി കെ ആർ പി കയറുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. ടി കെ ആർ പി കയറുമ്പോൾ മാത്രമേ ഉള്ളൂ, അത് സ്ട്രീം ഇട്ട് കയറുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ ഡൈവേർട്ട് ആയിപ്പോ. ഭയങ്കര സീനാണ്. അതിനിപ്പോ നാളെ ലോക്കോടെ സ്ട്രീം അടക്കുമ്പോഴത്തേക്ക് കട്ടായിപ്പോയാണ് സീൻ വരുന്നത്. ഇങ്ങനെ ശോക അച്ഛനെ കത്താതിട്ടതാണ്. ഹലോ ഹലോ, ചാറ്റ് നോക്ക്. കൊക്കാച്ചിസ് വെൽക്കം ടു ദ സ്ട്രീം. സ്ട്രീം കത്തുന്നുണ്ടോ? ടി കെ ആർ പി കയറുമ്പോഴത്തേക്കുണ്ടോ സ്ട്രീം കത്തുന്നു? അത് 2 ദിവസം ഇതേപോലെ തന്നെ എനിക്ക് 2-3 പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. എന്താ സൊല്യൂഷൻ ഒന്നും എനിക്കറിയത്തില്ല. ടി കെ ആർ പിയുടെ ലോഡ് കൂടുതലായത് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. അവിടെ കയറും, പെട്ടെന്ന് പി എല് കൂടും. പിന്നെ ഞാൻ സ്ട്രീം നോക്കാൻ നേരത്തെ സ്ട്രീം പോർത്തു. ഞാൻ വിചാരിച്ച ഓഫീസിന്റെ പ്രശ്നമായിരിക്കും അത്. കമലുവിന്റെ ബർത്ത്ഡേയാ? ഷൂ കമലുവിന്റെ ബർത്ത്ഡേ ആയിരുന്ന. കമലുവിന്റെ നമ്പര് ഹലോ, ഹാപ്പി ബർത്ത്ഡേ. രാത്രി പുതുക്ക് 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 ഓ മാറി വരുന്നത്. പനിയുടെ കാര്യം മാത്രം ഓർമ്മ ഓർമ്മപ്പെടുത്തണ്ടേ.
എടാ രണ്ടു ദിവസം കിടപ്പായിരുന്നു, ബോധമില്ലാതെ കിടപ്പായിരുന്നു. പിന്നെ സ്ട്രീമിങ്ങിന്റെ മറ്റേ സാധനമൊക്കെ റെഡി ആയി വന്നപ്പോഴത്തേക്ക് പനിയൊക്കെ മാറി. പനി എന്ന് പറഞ്ഞാൽ അമ്മാരി പനിയായിരുന്നു. ആ കിടപ്പിന്ന് ഭക്ഷണം ഭക്ഷണം പോലും പറ്റേ, വെള്ളം മാത്രം കുടിച്ചായിരുന്നു രണ്ടു ദിവസം ഞാൻ കഴിഞ്ഞത്. ഭക്ഷണം പോലും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ കഫം കയറി, നെഞ്ചിലും തലയിലും ഒക്കെ കയറി മറ്റേ ഇൻഫെക്ഷൻ ആയി. ആ ഇൻഫെക്ഷന്റെ ചുമയാണ് ഇപ്പൊ ഈ കിടന്ന് കൊഹോ കൊഹോ വെക്കുന്നത്. മാർത്താണ്ടൻ ഇറങ്ങി ഇല്ല, മാർത്താണ്ടൻ ഉണ്ട്. ഹലോ വേർ സാർ. സാർ എന്റെ പേര് ഇന്ദിക്കട സാം എന്നാണ്. സാർ പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് സാർ, സുഖമാണോ? ഓക്കെ സാർ. ഓഫീസറിന്റെ പേരെന്താ? ഓക്കെ സാർ സാർ പോട്ടോ പോട്ടോ പോട്ടോ. എന്ത് മുണ്ട ഇങ്ങനെ ജിബി യൂസേജ് ഹൈ അങ്ങ് കേറുമ്പോഴത്തേക്ക് പണി കിട്ടും. ഇന്ത്യ സൗണ്ട് ഇല്ലേ? അയ്യടാ സോറി, എന്റെ ഡെസ്ക്ടോപ്പ് കൂടെ പോയി കിടക്കുവായിരുന്നടാ. അതാണ് ഡെസ്ക്ടോപ്പ് കൂടെ മ്യൂട്ടായി കിടക്കുവായിരുന്നു, അറിഞ്ഞില്ല. ഇപ്പൊ ഒറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പിള്ളേരൊക്കെ എവിടെയാണോ? 150,000 എല്ലാവർക്കും കൊടുത്തു. തത്തത് എന്നിട്ട് എന്തോ പറഞ്ഞാ തത്തുല്യമായി നീ നിന്റെ മനസ്സാക്ഷി ചോദിക്കൂ. ഹലോ ഇപ്പതങ്ങ് മാറി കിട്ടിയില്ല. വിളിച്ച എവിടെണ്ടാ എവിടെ ഞാൻ പണിയെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. വഴി നിർത്തിട്ട് ചുമ പേരൊക്കെ ചോദിക്കുന്നു. ഇവരാരോ ജീവിക്കാൻ വേണ്ടി ചുമരെ കൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യണം? നശിച്ചു പോണേണ്ടോ വിഷയാണോ? അത് വേണ്ട, നിങ്ങൾ പറഞ്ഞ ഞാൻ എന്റെ പുതിയൊരു സുഹൃത്തും ഞങ്ങള് ഹാൻഡിൽ ചെയ്ത് ഞങ്ങള് ഒന്ന് പറ ഞങ്ങള് നോക്കിട്ട് വരാം. നമ്മൾ എംജിയിലല്ലേ വന്നത്, ഞങ്ങള് കണ്ടില്ലല്ലോ. തടി വെട്ടാൻ പോകണ്ടായി. മീൻ പിടിക്കുന്നതാണ് ഏറ്റവും പെട്ടത്. മീൻ പിടിക്കുന്നേക്ക് എവിടെയാണെങ്കിലും പുതിയ കണ്ടില്ലല്ലോ. എവിടെ ഉണ്ട് മർത്തണ്ടോ? ഗുഡ് നൈറ്റ്. ക്ലാസ് ഉണ്ട്. ആടാ പോട്ടോ പോട്ടോ പോട്ടോ, നടക്കണം. ഉച്ചക്കത്തും കാണിക്കുമ്പോ അപ്പുറം
ചുമയുടെ മരുന്നിന്റെ എഫക്ട് കുറഞ്ഞു. എനിക്ക് വലിയ ചുമയുടെ മരുന്ന് കുടിക്കാൻ. മറ്റേ സ്പീഡ് ക്യാബ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രക്കാണ്. എന്റെ ചൂണ്ടയും കുളത്തൊക്കെ ഇവിടെയുണ്ട്. ചൂണ്ടയും സ്പീഡ് ക്യാബ്